ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ ഓ എന്തിനാ എപ്പോഴും അങ്ങനെ പറയണത്? ഊരിൻ്റെ മൊത്തം സ്ഥിതിഗതികൾ അല്ലേ? അത് ഈ പഞ്ഞത്തിൻ്റെ കാര്യത്തിൽ മാത്രം എന്തിനാ ഊന്നണത്? കാര്യം ഇതാണ്, ഉണ്ണിയെ കണ്ടാൽ അറിയാം. ഗൃഹത്തിലെ സംസ്കാര സവിശേഷതകൾ എല്ലാം. അപ്പൊ നിങ്ങൾ കുട്ടികളെ വളർത്തിയത് എങ്ങനെയാ? നേരമില്ല, ആയയെ വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. കേട്ടില്ലേ സ്വാമി, ഒരു എന്താണ് വാണിജ്യ വാർത്തകൾ പോലെ, അല്ല വാണിജ്യ നിലവാരം അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? പണ്ടൊക്കെ വാണിജ്യ നിലവാരം പറയായിരുന്നു, കമ്പോള നിലവാരം. അതുപോലെ സ്വാമി എഴുതിയിട്ടുണ്ടായിരുന്നു വാണിജ്യ വാർത്തകൾ, വാണിജ്യ പാഠങ്ങൾ, വാണിജ്യ കാര്യത്തിലുള്ള പാഠങ്ങൾ. അതിലൊരു പാഠം എന്താണ്? ശിശുവിൻ്റെ നൈർമല്യം ഏശാതിരിക്കാൻ വീട്ടിലൊരായയെ ജോലിക്ക് നിർത്തണം. പ്രകൃതിയുടെ സൗന്ദര്യം ഏശാതിരിക്കാനോ ചുമരിൽ സീനറി പതിപ്പിച്ചാൽ മതി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആട്ടെ. പലപ്പോഴും ഈ അമ്മ ചെയ്യേണ്ട കാര്യം അമ്മ ചെയ്യാതെ, അച്ഛൻ നിർവഹിക്കേണ്ട കാര്യം അച്ഛൻ നിർവഹിക്കാതെ മറ്റു പലരും ചെയ്യുന്ന സമയത്ത് കുട്ടികളിൽ പല ദോഷങ്ങളുണ്ടാവും. അവസാനം എന്തായി? കുട്ടികളുടെ അച്ഛനമ്മമാർക്ക് എതിരായി തിരിഞ്ഞു. ഇതല്ലേ ഉണ്ടാവുന്നത്? അപ്പൊ ഇവിടെ രണ്ടർത്ഥവും മനസ്സിലായല്ലോ. അച്ഛൻ പുത്രനെ വേണ്ട അല്ലെങ്കിൽ പുത്രിക്ക് വേണ്ടുന്ന ജാതകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇൻഡയറക്ട്ലി ഹി സെർവ്സ് ഹിംസെൽഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ അച്ഛനെ തന്നെ സേവിക്കുന്നു. എന്താ കാരണം? അച്ഛൻ തന്നെയാണ് മകനായി പിറന്നത്. ഒന്ന്, രണ്ട്, നാളെ മറ്റന്നാൾ മനഃശാന്തിയോടുകൂടി സ്വസ്ഥതയോടെ ഇരിക്കണമെങ്കിൽ ഇത് നന്നായി വരണം. അതുകൊണ്ടാണ് അച്ഛന്മാർ പറയുക, എല്ലാം വഴിതെറ്റി പോകുന്ന സമയത്ത് സുഹൃതം സുഹൃതം. എന്താ കാരണം? ഞാൻ ഇങ്ങനെ ചെയ്തു വന്നതുകൊണ്ടായിപ്പോയതാ. ശരിക്കും ദുഷ്കൃതം അല്ലേ? മര്യാദയ്ക്ക് ചെയ്യേണ്ടത് ചെയ്തില്ല ചെയ്തില്ല എന്നാ പറയേണ്ടിയിരുന്നത്? പിതുഹ് ആത്മൈവ ഹി പുത്രരൂപേണ ജായതേ. പിതാവിൻ്റെ തന്നെ ആത്മാവാണ് പുത്രരൂപത്തിൽ ജനിച്ചത്. തഥാ ഹി ഉക്തം പതിർജായാം പ്രവിശതി ഇത്യാദി. ഇപ്പൊ ഈ വിഷയത്തിൽ ഒരു ശ്രുതി ഉണ്ട് എന്ന് പറയുക. എന്താ പറയണത്? പതി തന്നെയാണ് ജായയിൽ ജനിക്കുന്നത്, ഭർത്താവ് തന്നെയാണ്. അതുകൊണ്ട് കുട്ടിയെ പരിചരിക്കുമ്പോൾ അച്ഛൻ എന്ത് ചെയ്യുന്നു? തന്നെ തന്നെ പരിചരിക്കുന്നു. ഓക്കെ. ഇപ്പോ ജാതകർമ്മങ്ങളെ സംബന്ധിച്ചൊരു ഒരു ഓടിച്ചുള്ള ഒരു നോട്ടം. ഏതാണ് വിഷയം? സംസ്കാര പ്രക്രിയകൾ. പറഞ്ഞല്ലോ കൽപ്പത്തിൽ ഗൃഹ്യ സൂത്രം, വിശദാംശങ്ങൾ നേടണം തേടണം. അതിലൊന്നാമത്തത് എന്താണ്? ഗർഭാധാനം. പുരോഹിതന്റെയും വൃദ്ധന്മാരുടെയും ഒക്കെ അനുഗ്രഹാശിസ്സുകൾ തേടി ഹോമാദി കാര്യങ്ങളൊക്കെ നിർവഹിച്ച ശേഷം ഭർത്താവ് ഭാര്യയുമായി സംഗമിക്കുന്നു. ഇതാണ് ഗർഭാധാനം. പിന്നെ വരുന്നത് പുംസവനം. എന്താ പുംസവനം? ഗർഭം ഗർഭിണിയായ ശേഷം രണ്ടു മാസം കഴിയുമ്പോൾ, ഗർഭത്തിന്റെ രണ്ടാം മാസം ചെയ്യേണ്ടതാണ് പുംസവനം. എന്താ പുംസവനം? സപ്രജയെ ഉദ്ദേശിച്ച് അടുത്ത ഗർഭാധാനം വരെ ബ്രഹ്മചര്യം പാലിക്കും എന്ന് തുടങ്ങി പ്രതിജ്ഞ. ഇപ്പൊ ഇവര് പ്രാർത്ഥിക്കണം എന്നാണ്. പുംസവനം എന്ന് പറയുമ്പോൾ ആ സംസ്കാര പ്രക്രിയയിൽ സത്സന്തതി പിറക്കണേന്ന് പ്രാർത്ഥിക്കണം, ആഗ്രഹിക്കണം തീവ്രമായിട്ട്. വേറൊരു കാര്യം കൂടി സൂചിതമായിട്ടുണ്ടത്രേ, അതെന്താണ്? ആദ്യത്തെ കൺമണി ആണായിരിക്കണം.
അതാണത്രേ സൊസൈറ്റിക്ക് നല്ലത്. അത് ആർഗ്യുമെൻ്റ് ഉണ്ടാവും, ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഇവരെന്താ പ്രാർത്ഥിക്കാത്രേ? ആൺകുട്ടി പിറക്കണം, എന്നിട്ട് അതിനുവേണ്ടി അല്ല അതിനുവേണ്ടിയുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്യും, പിന്നെയോ അടുത്തത് പെൺകുട്ടി ആയിക്കോട്ടെ. പക്ഷെ അതുവരെ ബ്രഹ്മചര്യം പാലിക്കും. അതുവരെ എന്ന് പറഞ്ഞാൽ അടുത്ത കുട്ടിക്ക് അതിനൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഒന്നാമത്തെ കുട്ടിയും രണ്ടാമത്തെ കുട്ടിയും തമ്മിലൊരു ആരോഗ്യകരമായ ഗ്യാപ്പ് വേണം. അത്രയും കാലം ബ്രഹ്മചര്യം, ഈ പ്രതിജ്ഞയൊക്കെ എടുക്കുന്നതാണ് പുംസവനം. മൂന്നാമത്തതോ സീമന്തോന്നയന സംസ്കാരം, നാലാം മാസത്തിൽ ചെയ്യുന്നതത്രേ. ഇത് ഗർഭസ്ഥ ശിശുവിൻ്റെ ധാതു പുഷ്ടിക്കും മേധാശക്തിയുടെ വർധനയ്ക്കുമൊക്കെ വേണ്ടി ഔഷധ സേവനവും മറ്റ് അനുഷ്ഠാനങ്ങളുണ്ട്. സീമന്തോന്നയന സംസ്കാരം, സീമന്തോന്നയന സംസ്കാരം, മേധാശക്തി, അതിനുള്ള ഔഷധ സേവയൊക്കെ ഉണ്ട്, പിന്നെ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്, അനുഷ്ഠാനങ്ങളും ഉണ്ട്. അടുത്തതാണ് ജാതകർമ്മ സംസ്കാരം, പിന്നെ കുട്ടി ജനിക്കുന്നു, ജാതകർമ്മ സംസ്കാരം. ജനിച്ച ഉടനെ തന്നെ അച്ഛൻ കുഞ്ഞിൻ്റെ ചെവിയിൽ, ശ്രദ്ധിക്കുക, ജനിച്ച ഉടനെ അച്ഛൻ കുഞ്ഞിൻ്റെ ചെവിയിൽ എന്ത് പറയണം? നീ ജ്ഞാനമാകുന്നു എന്ന് ഉപദേശിക്കണം അത്രേ. നീ ജ്ഞാനമാകുന്നു, എന്നിട്ട് വായയിൽ മോതിരം കൊണ്ട്, സ്വർണം മോതിരം എന്നല്ല സ്വർണം കൊണ്ട് ഓം എന്ന് എഴുതിച്ച ശേഷം അമ്മയുടെ മുല കുടിക്കുന്നതിന് വേണ്ടി കൊടുക്കണം. അപ്പൊ ജനിച്ച ഉടനെ അച്ഛൻ പുറത്ത് ഉണ്ടാവണം എന്നാ. എന്നിട്ട് അച്ഛൻ ചെവിയിൽ എന്ത് പറയണം? നീ ജ്ഞാനമാകുന്നു, അബദ്ധമൊന്നും പറ്റാതിരിക്കട്ടെ. എന്നിട്ട് നാവിൽ ഓം എന്ന് എഴുതിയിട്ട് വിടണം. പിന്നെ അമ്മ മുല കൊടുക്കുന്നു. പിന്നെ ഉള്ളത് നാമകരണ സംസ്കാരം, പതിനൊന്നാം ദിവസം നിർവഹിക്കേണ്ടതാണ് ജനിച്ചിട്ട്, അല്ലെങ്കിൽ മറ്റൊരു ദിവസം തിരഞ്ഞെടുത്തും ആവാം. അതിലെന്താ വേണ്ടത്? അർത്ഥമുള്ള ഒരു പേര് ഇടണമെന്നാണ് വ്യവസ്ഥ. അർത്ഥമുള്ള പേര്, പേരിടൽ തമാശകളൊക്കെ നിങ്ങൾക്ക് ധാരാളം അറിയാമല്ലോ അല്ലേ, ആവർത്തിക്കുന്നില്ല. അർത്ഥമുള്ള പേരിടൂ എന്ന് പറയും. പിന്നെയോ അടുത്തത് നിഷ്ക്രമണ സംസ്കാരം, നിഷ്ക്രമണ സംസ്കാരം, കുട്ടിയെ ആദ്യമായിട്ട് പുറത്തു കൊണ്ടുപോകണം എന്നാ. ഓ വാതിൽ പുറപ്പാട്, നിഷ്ക്രമണ സംസ്കാരം. അത് മൂന്നാമത്തെ ശുക്ലപക്ഷ തൃതീയയിലാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ശുക്ലപക്ഷ തൃതീയയിൽ പുറത്തു കൊണ്ടുപോകണം, ബാഹ്യപ്രകൃതിയൊക്കെ കാണിക്കണം. പിന്നെ ഉള്ളത് അന്നപ്രാശം, തേനും നെയ്യും തൈരും ചോറും ഒക്കെ കലർത്തി കൊടുക്കണം അന്നപ്രാശം. അത് ആറാം മാസത്തിൽ. തുടർന്ന് ചൂടാകർമ്മം, ഒരു വയസ്സിനും മൂന്ന് വയസ്സിനും ഇടയിൽ ഈ ഗർഭത്തിലുണ്ടായിരുന്ന മുടിയൊക്കെ കളയുന്നു, ചൂടാകർമ്മം. ഇതൊക്കെ ചിന്മയമിഷൻ ക്രോഡീകരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ സംസ്കാരം ഒക്കെ പരിചയപ്പെടാൻ അവസരം ഉണ്ടാവും ആ പ്രോജക്റ്റ് പൂർത്തിയായാൽ. പ്ലീസ് വെയിറ്റ്. ചൂടാകർമ്മം. പിന്നെ ഉള്ളത് ഉപനയനം, ഗായത്രി മന്ത്രോപദേശമൊക്കെ നാലാം വയസ്സിന് ശേഷം. അത് സംസ്കാരമായിട്ട് പെടുത്തിയിട്ടുണ്ടാവില്ലിരിക്കും, ചൂടാകർമ്മത്തിൽ കാതുകൊത്തിൽ വരും കൂടെ. ആ ചോളം ഓക്കെ. യെസ്. ആ പിന്നെ ഉള്ളത് വേദാരംഭ സംസ്കാരം, വേദാധ്യയനം ആരംഭിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ സമാവർത്തന സംസ്കാരം, പഠിച്ചു തിരിച്ചു വരുന്നത്, ഗൃഹത്തിലേക്ക് മടങ്ങുന്ന സംസ്കാരം. പന്ത്രണ്ടാമത്തതാണ് വിവാഹ സംസ്കാരം. ചിലയിടത്ത് പതിനാലാവും, അപ്പോൾ വേറെ ഏതോ ഒരു രണ്ട് സംസ്കാരങ്ങളും കൂടി ഇടയിൽ വരുന്നുണ്ടാവും. അങ്ങനെ കുറച്ച് പാഠഭേദങ്ങളൊക്കെ ഇതിലുണ്ട് എന്ന് പറയാം. അടുത്തത് ഗൃഹസ്ഥാശ്രമ പ്രവേശം, പിന്നെ വാനപ്രസ്ഥം,
സന്യാസം. സന്യാസത്തിന് മുമ്പ് ചിലപ്പോൾ പിണ്ടമൊക്കെ ആത്മപിണ്ടമൊക്കെ ചെയ്യും, ഇല്ലെങ്കിൽ അന്ത്യേഷ്ടി. അന്ത്യേഷ്ടി ബാക്കിയുള്ളവർ ചെയ്തോളൂ, നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട. ഓ, അന്ത്യേഷ്ടിയും കൂടി ചെയ്തിട്ട് വേണം. ഇങ്ങനെയുള്ള ജാതകർമ്മങ്ങളിലൊക്കെ അച്ഛൻ ശ്രദ്ധിക്കണം എന്ന് പറയുക. ഷോഡശ സംസ്കാരം എന്ന് പറയുന്നത് ഇതിനെയാണ്. തത് കിമർത്ഥം ആത്മാനം പുത്രരൂപേണ ജനയിത്വ ഭാവയിതി ഇതി ഉച്യതേ ഏഷാം ലോകാനാം സന്തത്യ അവിച്ഛേദായ ഇത്യർത്ഥ. എന്തിനാണ് ഇങ്ങനെ തന്നെ തന്നെ പിന്നെ പുത്രനാക്കി വെച്ചിട്ട് ഈ ജാതകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പരിരക്ഷിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നു, അങ്ങനെയാണ് ലോകത്തിൽ സന്തതി പരമ്പര നിലനിൽക്കുന്നത്, അതിന് ഇത് ആവശ്യമാണ്. മനോമേവാചി പ്രതിഷ്ഠിതം ആവിരാവിർമ ഏധി വേദസ്യ മാണി സ്ഥഃ ശ്രുതം മേ മാ പ്രഹാസീ അനേനാധീതേനാഹോരാത്രാൻ സന്ദധാമി. ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം അവതു വക്താരം. ഉപനിഷത്തിൻ്റെ മെയിൻ ടോപ്പിക് എന്താണ്? മുഖ്യ വിഷയം, ഉപനിഷത്തിൻ്റെ മുഖ്യ വിഷയം തത്വമസി, സർവാത്മ ചൈതന്യം നീയാകുന്നു. ഇത് പറയലാണ്. പക്ഷെ ഈ ക്യാമ്പിൻ്റെ ഒരു ആമുഖമായിട്ട് ഇവിടെ വെച്ചാണോ അതോ വെളിയിൽ വെച്ചതാണോ പറഞ്ഞതെന്ന് സ്വാമിക്ക് ഓർമ്മയില്ല. നമ്മൾ ഒരു തീരുമാനം എടുക്കുകയുണ്ടായിരുന്നു, അഥവാ സ്വാമിയുടെ തീരുമാനത്തിന് ജനകീയ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ വിഷയം? അതായത് ഉപനിഷത്താണ് വിഷയം, ശങ്കര ഭാഷ്യമാണ് നമ്മൾ പഠനത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത്. പക്ഷേ മുഖ്യ പ്രമേയത്തിൻ്റെ മനനം മാത്രമായിരിക്കില്ല ഇവിടെ ലക്ഷ്യമാക്കുക, അവാന്തര വിഷയങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്യും. കാരണം ഇത് സമൂഹ മധ്യത്തിൽ പ്രചരിതമാവേണ്ടതുണ്ട്, ഇതിൻ്റെ പ്രായോഗിക സമീപനങ്ങളോട് ഒപ്പം. ഈ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? എന്നിട്ട് നിങ്ങളോട് അനുവാദവും ചോദിക്കുകയുണ്ടായി. എന്താ അനുവാദം ചോദിച്ചത്? അങ്ങനെ പോരേ എന്ന്. അപ്പൊ സ്വാമി ഇങ്ങനെ ഓവർലുക്ക് ചെയ്തു പോയ ഒരു എന്താണ് ഫീഡ്ബാക്ക്, അത് ഈ ഭാഷണത്തിൽ അവാന്തര വിഷയങ്ങൾ ഉൾപ്പെടുത്തിയതാണോ അതോ ഉപനിഷത്തിനെ കുറിച്ച് മാത്രം പറഞ്ഞതാണോ എന്നുള്ളത് വ്യക്തമായിട്ട് കേട്ടിട്ടില്ല. രണ്ടായാലും ഉത്തരവുണ്ട്. ഭാഷണത്തിൽ സ്വാമി മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്തതിൻ്റെ ന്യായം ആദ്യം തന്നെ നിങ്ങളോട് അനുമതി മേടിച്ചിട്ടുണ്ട്, അത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അഹം ബ്രഹ്മാസ്മി എന്നും തത്വമസി എന്നും ഉള്ള വാക്യങ്ങളെ തിരിച്ചും മറിച്ചും വിചാരം ചെയ്യുക എന്നുള്ളതിലപ്പുറത്ത് എന്നുള്ളതിനപ്പുറത്ത് അവാന്തര വിഷയങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്യും എന്ന് നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. പിന്നെ ഉള്ളത് ഉപനിഷത്തിൽ വന്ന വിഷയത്തെക്കുറിച്ചാണെങ്കിൽ
ഋഷീശ്വരന്മാർക്കും ഈ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വിഷയം ഡൈല്യൂട്ട് ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കരുത്. ശ്രവണത്തിൽ സംസ്കാരങ്ങളെ നിരാകരിക്കലും പുതിയ ചില ചിന്താ ശകലങ്ങൾ ശേഖരിക്കലും ഒക്കെ ലക്ഷ്യമാവണം. മനനത്തിൻ്റെയും നിധ്യാസനത്തിൻ്റെയും വിഷയത്തിലേക്ക് പോകുമ്പോഴാണ് പിന്നീട് അത് കേന്ദ്രീകൃതമായി വരുന്നത്. അതായത് ഈ ശ്രവണം കൊണ്ട് ഒരുപാട് റിഫൈൻമെൻറ്റ് നടക്കാനുണ്ട്. ഇല്ലെങ്കിൽ നേരത്തെ പൂജ്യ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ വേദാന്തം കേട്ടതിന് ശേഷം പിന്നെ ഒരു വസ്തുവിനും കൊള്ളാണ്ടായി. അത് കാരണം എന്താണ്? അടിച്ചമർത്തലാണ് ശരി എന്ന് വിചാരിക്കുന്നു. അടിച്ചമർത്തപ്പെടൽ സംഭവിക്കുന്നു. ഒരു ചെറിയ ദൃഷ്ടാന്തം പറഞ്ഞാൽ, ഒരാൾ സ്വാമിയോട് പരാതി പറഞ്ഞു, ഇന്നത്തെ ഒരു എന്താണ് രീതിയെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ വലിയ വിഷമം തോന്നുക. എന്താ വിഷമം? എല്ലാവരും ഈ ടി വി സീരിയൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാമി അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് കാണാറുണ്ടോ? ഞാൻ ആ വഴിക്ക് പോവാറില്ല. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞത്, കണ്ടുപോയാൽ കുടുങ്ങും. മനസ്സിലായില്ലേ? കണ്ടുപോയാൽ കുടുങ്ങും. ഋഷി പറയുന്ന മാർഗം അതല്ല. എല്ലാം അനുഭവിച്ചറിയണം എന്നൊന്നും വാശി പിടിക്കണില്ല. പക്ഷേ ഈ ഭയം അതിജീവിക്കപ്പെടേണ്ടതാ. അത് വ്യക്തമാവുന്നുണ്ടോ? അപ്പൊ അത് കടന്നുപോയാൽ തന്നെ അറിയുള്ളൂ. ഓക്കെ. അപ്പൊ അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് പറയാവുന്നതാണ്, ഇങ്ങനൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഇത് സ്ഥൂലമായി പോകുന്നു, അല്ലെങ്കിൽ മറ്റു രീതിയിൽ ചർച്ച പുരോഗമിക്കുന്നു. ഒന്ന്, അനുവാദം മേടിച്ചിട്ടുണ്ട്. രണ്ട്, ഉപനിഷത് ഋഷിയും അത് ഉദ്ദേശിച്ചിട്ടുണ്ട്. വ്യാഖ്യാതാക്കളായിട്ടുള്ള ആചാര്യന്മാരും അവിടെ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. പൂജ്യ ഗുരുദേവന്റെ വ്യാഖ്യാനം മലയാളത്തിൽ തർജ്ജമ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു പോർഷൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഹിന്ദുക്കൾ തിരിച്ചറിയേണ്ട വിവാഹത്തിൻ്റെ പരിപാവനമായ അടിസ്ഥാനം ഇതാണെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ജീവശാസ്ത്രപരമായ ഒരു ക്രിയയിൽ കൂടി കാമാസക്തമായ ഒരു തരം സന്തോഷത്തിനു വേണ്ടി പുരുഷനും സ്ത്രീയും ശാരീരിക ബന്ധത്തിനായി സമ്മതിക്കുന്ന ഒരു കരാറല്ല വിവാഹം. വിവാഹത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചുള്ള വിനാശകരമായ അജ്ഞത കൊണ്ട് ഫ്രോയിഡിയൻ മനഃശാസ്ത്രത്തിൻ്റെ അസംബന്ധ ലൈംഗിക ചിന്തകളാൽ നയിക്കപ്പെടുന്ന ഇന്നത്തെ ലോകം അവരുടെ തന്നെ കുടുംബ സന്തോഷത്തിൻ്റെയും സാമൂഹികവും ദേശീയവുമായ കെട്ടുറപ്പിൻ്റെയും ആത്മഹത്യാപരമായ ശ്മശാനം തയ്യാറാക്കുകയാണ്. കേട്ടില്ലേ? വ്യാഖ്യാനത്തിൽ സ്വാമിജി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്നത് സ്നേഹത്തിൻ്റെ മളിമാളികയാണ്. സത്യത്തിൻ്റെയും ദിവ്യതയുടെയും സാന്നിധ്യത്തിൽ ഉറപ്പിക്കുന്ന മംഗളകരമായ ബന്ധമാണ്. ഒരു തെരുവ് മൂലയിൽ ഒരു ഗുമസ്തന്റെ മേശക്കരികെ വെച്ച് നിയമാനുസൃത വ്യഭിചാരത്തിന് വേണ്ടി ഏർപ്പെടുത്തുന്നതും മറ്റൊരു തെരുവിൽ വെച്ച് മറ്റൊരു മേശക്കരികിലെ പരസ്പര സമ്മതത്തോടുകൂടി റദ്ദാക്കേണ്ടതുമായ കരാറല്ല വിവാഹബന്ധം. ഇത്തരം തെറ്റായ വാദങ്ങളുടെയും സമ്പ്രദായങ്ങളുടെയും മേൽ കെട്ടിപ്പടുക്കപ്പെട്ട ലോകം പതുക്കെ മൃഗസസ്യ തലത്തിലേക്ക് നടന്നെത്തുന്നു. ഞാനിതിനെ മൃഗസസ്യ ലോകം എന്ന് വിളിക്കുന്നത് ബോധപൂർവമാണ്. കാരണം സസ്യലോകത്തിന് അതിൻ്റെതായ സദാചാരമുണ്ട്. അതുപോലെ തന്നെ ജന്തുലോകത്തിനും ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെതായ വാസനാനുസൃതവും സഹജവുമായ നിയമങ്ങളുണ്ട്. സദാചാര വിരുദ്ധമായ ഇത്തരം മനുഷ്യ തലമുറ കുടുംബാസൂത്രണ സംവിധാനമുണ്ടായിട്ടും പെറ്റുപെരുകയും കാമാസക്തരായ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും പിന്നീട് നിരുത്തരവാദിത്വത്തോടെയും ഹൃദയശൂന്യതയോടെയും അവരെ അവഗണിച്ച് തെരുവ് ജീവിതത്തിലേക്ക് തള്ളുകയും ചെയ്യുന്നു. ഓക്കെ. വാട്ട് എവർ വി ഹാവ് ഡിസ്കസ്ഡ്, അത് ഒരു സാമൂഹ്യ ആവശ്യമാണ്. സാധകന്മാരും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെയൊക്കെ കൂടി പരിഗണിക്കും. യെസ്. രാമായണ മാസവുമായി ബന്ധപ്പെട്ടും കൂടി അനുസ്മരണ പല സമയത്തായിട്ട് നടന്നിട്ടുണ്ട്. ഇവിടെ
നല്ല സെക്സ് എഡ്യൂക്കേഷൻ്റെ മാതൃക എന്ന നിലയിൽ ഒരു പ്രഭാഷക, നല്ല സമർത്ഥയായിട്ടുള്ള ഒരു പ്രഭാഷക ഉദ്ധരിച്ചത് സുമിത്രാദേവിയുടെ ശ്ലോകമാണ്. അറിയാമല്ലോ അല്ലേ, രാമായണത്തിലെ ഏറ്റവും മൂല്യമുള്ള ശ്ലോകം, ഏറ്റവും കേമമായിട്ടുള്ള ശ്ലോകം, 24,000 ശ്ലോകങ്ങളിൽ ഏറ്റവും ഗംഭീരം എന്ന പരിഗണനയ്ക്ക് അർഹമായത് വരരുചി കണ്ടെത്തിയ കഥയൊക്കെ അറിയാമല്ലോ അല്ലേ. അത് സുമിത്രാദേവി ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശമാണ്. ആ അമ്മയുടെ ഭാഷ തന്നെ ഉദ്ധരിക്കട്ടെ. ഇന്നോ മറ്റോ ലക്ഷ്മണൻ വന്ന് അമ്മയോട് അനുവാദം ചോദിക്കുന്നു എന്ന് വിചാരിക്കുക, രണ്ടാനമ്മ അല്ലേ, അനുവാദം ചോദിക്കുന്നു എന്ന് വിചാരിക്കുക. ലക്ഷ്മണന്റെ അമ്മ രാമന്റെ രണ്ടാനമ്മയല്ലേ. അപ്പൊ എന്താ ചോദിക്കുന്നത്? അമ്മേ അമ്മേ, ഞാനൊന്ന് രാമേട്ടന്റെ കൂടെ പോട്ടെ എന്ന് അല്ലേ. എന്ന് പറഞ്ഞാൽ സുമിത്ര, അല്ല, ഇന്നത്തെ അമ്മമാരെ ഇങ്ങനെ പ്രതികരിക്കുക. ഒന്നാമത് സ്വന്തം സഹോദരന്റെ കൂടെ അല്ലല്ലോ, വേറൊരു അമ്മയുടെ മോൻ്റെ കൂടെ അല്ലേ. അപ്പൊ എന്തു പറയൂ അത്രേ, നീ മിണ്ടാതെ നിന്റെ കാര്യം നോക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞേനെയായിരുന്നു. അവിടെയാണ് ഈ ഉപദേശം വരുന്നത് ഒന്ന്. പിന്നെ ഇതിലെ ഓരോ ആസ്പെക്റ്റും വളരെ വിസ്തരിക്കാം, പക്ഷേ നിങ്ങളുടെ ചിന്തയിൽ പതുക്കെ ഒന്ന് പെടുത്തിയിട്ട് മുന്നോട്ട് പോട്ടെ. ഇത് ഉദ്ധരിക്കുന്നതിനും കാരണം പറഞ്ഞോളാം. ശങ്കരാചാര്യർ അതിന് അനുവാദം തരുന്നുണ്ട്, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നോക്കാം നമുക്ക്. സുമിത്രാദേവിയുടെ ഇവിടുത്തെ പ്രതികരണം ഒരു മനഃശാസ്ത്ര വിദഗ്ധയുടേതാണ്, അതുകൊണ്ട് അങ്ങനെ വിശദമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. സർവോദാത്തമായ ഒരു ദാർശനിക വീക്ഷണം കൊടുത്ത് കുട്ടികളെ അയക്കുക, കാട്ടിലേക്ക് അയക്കുക എന്ന് പറഞ്ഞാൽ സാംസാരിക ജീവിതമാകുന്ന സംസാര വനത്തിലേക്ക് അയക്കുമ്പോൾ ഉദാത്തമായൊരു ദാർശനിക ദൃഷ്ടി അവർക്ക് നൽകണം എന്ന് പറയും. കൗസല്യാദേവി മകനെ അയക്കുമ്പോഴും പറയുന്നത് എന്താ, യാതൊരു ധർമ്മത്തെ നീ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചുവോ രാമ, ആ ധർമ്മം നിന്നെ വനത്തിൽ സംരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ സുമിത്രാദേവി ലക്ഷ്മണന് നൽകുന്ന പാഥേയം, ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ പാഥേയം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ ലക്ഷ്മണൻ കാനനത്തിലേക്ക് പോകുമ്പോൾ ഒരു പൊതിച്ചോറ് കൊടുത്തുവിടുന്നു. എന്താ പൊതിച്ചോറ്? രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ അയോധ്യാമടവിം വിദ്ധി ഗച്ഛതാത യഥാസുഖം. രാമനെ ദശരഥനായിട്ട് അറിയണം, സീതാദേവിയെ നിന്റെ അമ്മയാണ് ഞാനാണ് എന്ന് എണ്ണിക്കൊള്ളുക. മാം വിദ്ധി ജനകാത്മജ അയോധ്യാം അടവിം വിദ്ധി, അയോധ്യയെ, സോറി, അടവിയെ അയോധ്യയായിട്ട് അറിയണം. ഗച്ഛതാത യഥാ സുഖം, ഇതിലെ അവസാനത്തെ സുഖം ഗ്യാരണ്ടീഡ് ആണ്. ഇഫ് യു ഹാവ് ദിസ് വിഷൻ ദെൻ ദി സുഖം ഈസ് ഗ്യാരണ്ടീഡ്. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി നീ പോകുമ്പോൾ സുഖം ഉറപ്പാ, ചെല്, നന്നായി വരട്ടെ. വളരെ ധാർമ്മിക ബലത്തോടുകൂടിയാണ് അനുഗ്രഹിക്കുന്നതെന്ന് പറയുക. ഗുരുദേവൻ്റെ ഒരു തമാശ ഓർമ്മ വരുന്നത്, കുട്ടികളൊക്കെ നമസ്കരിക്കുന്ന സമയത്ത് അനുഗ്രഹിക്കൂ അത്രേ, നന്നായി വരട്ടെ എന്ന്. എന്നിട്ട് ഉടനെ തന്നെ, എവിടെ നന്നാവൻ, എൻ്റെ സന്തതി അല്ലേ എത്ര ആയാലും. അങ്ങനെ ഒരു അനുഗ്രഹിക്കുക പിൻവലിക്കുക അങ്ങനെയല്ല, ധാർമ്മിക ബലത്തോടുകൂടി അമ്മ അനുഗ്രഹിച്ചു വിടുന്നു. ഇപ്പൊ ഇവിടെ നീ നിന്റെ കാര്യം നോക്കാൻ പഠിക്ക് എന്ന് പറഞ്ഞു വിട്ടില്ല, പറഞ്ഞു വെച്ചു ഒന്ന്. പിന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത് കോടതിയിൽ നല്ലൊരു ശതമാനം കേസുകൾ കണക്കാക്കപ്പെട്ടിട്ടുള്ളത് ഹിന്ദുക്കളുടെ ഇടയിലെ ഭാഗം വെക്കൽ കേസാണത്രേ.